ഹറാമാക്കിയത് ഹലാലാക്കാൻ പണ്ഡിത പുരോഹിതന്മാർക്ക് അധികാരമുണ്ടെന്ന് ക്രൈസ്തവ സഭകൾ വിശ്വസിച്ചു. അല്ലാഹു അതിനെ കുറിച്ച് നമുക്ക് താക്കീത് നൽകി. സൂറത്തു തൗബ 31-ാമത്തെ ആയത്തിലൂടെ അവർ അവരുടെ ശാസ്ത്രിമാരെയും പരീശന്മാരെയും, ബൈബിളിലെ വാക്കുകൾ അങ്ങനെയാ, പണ്ഡിത പുരോഹിതന്മാരെ റബ്ബുകളാക്കി മാറ്റി. എന്താ മുസ്ലിയാക്കന്മാരോട് പ്രാർത്ഥിച്ചോ ജനങ്ങൾ? ഇല്ല. മാർപ്പാപ്പയോട് പ്രാർത്ഥിച്ചോ? ഇല്ല. എത്രാപുരിത്തയോടോ ബിഷപ്പിനോടോ പ്രാർത്ഥിച്ചോ? ഇല്ല. പിന്നെയോ യേശുവിനോടും കന്യാമറിയത്തോടുമാ പ്രാർത്ഥിച്ചത്? പിന്നെ എങ്ങനെ അവർ റബ്ബായി? വോട്ട് ചെയ്യൽ ശിർക്കാണെന്ന് ശിർക്കാണെന്ന് മൗലാന മൗദൂദി പറഞ്ഞപ്പോ മൗലാന മൗദൂദിനെ പ്രാർത്ഥിച്ചോ? ഇല്ല. ശിർക്കല്ല എന്ന് കേരള ജമാഅത്തുകാർ പറഞ്ഞപ്പോ കേരള ജമാഅത്തിനെ ആരാധിച്ചോ? ഇല്ല. പിന്നെന്താ റബ്ബാക്കി എന്നത്? ഹലാല് ഹറാമാക്കാൻ, ഹറാം ഹലാലാക്കാൻ, മതനിയമങ്ങൾ ഉണ്ടാക്കാൻ അള്ളാഹുവിന് പങ്കുകാരുണ്ടാകുന്ന അവസ്ഥ വന്നു. അതാ റബ്ബാക്കല്. അംലഹും ശുറക്കാഉ ശറഊലഹും മിനദ്ദീൻ, മതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുവാൻ അവർക്ക് അള്ളാഹു പങ്കുകാരെ നിശ്ചയിച്ചിട്ടുണ്ടോ? പടച്ചവന്റെ ചോദ്യമാണ്. അതുകൊണ്ട് പുരോഹിതന്മാരുടെ വാക്കുകൾ അപ്പടി വിഴുങ്ങുമ്പോൾ ഹലാൽ ഹറാമാകും, ഹറാം ഹലാലാകും. അതുകൊണ്ടത് പാടില്ല. എന്തുവേണം? പ്രമാണങ്ങളിലേക്ക് മടങ്ങണം, പ്രമാണങ്ങളിലേക്ക് മടങ്ങണം. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തറക്തു ഫീക്കും അംറൈൻ, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് തന്നുപോകുന്നു. ലം തദില്ലൂമാ ഇൻ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കുകയില്ല. കണ്ടീഷനുണ്ട്, വഴിപിഴക്കാതിരിക്കുന്നതിന് കണ്ടീഷനുണ്ട്. സന്മാർഗത്തിൽ ചലിച്ചു പോകുന്നതിന്, സന്മാർഗത്തിലൂടെ കടന്നു പോകുന്നതിന് ഒരു കണ്ടീഷനുണ്ട്. എന്താണ് ആ കണ്ടീഷൻ? മാ ഇൻ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കുകയില്ല. അപ്പോൾ വഴിപിഴക്കാതിരിക്കാനുള്ള ഒറ്റ മാർഗമേ മാത്രമേ ഉള്ളൂ, കിതാബ് അല്ലാഹി വസുന്നത്ത് റസൂലിഹി, കിതാബ് അല്ലാഹി വസുന്നത്ത് റസൂലിഹി, അല്ലാഹുവിന്റെ കിതാബും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഖുർആനും സുന്നത്തും, അത് രണ്ടും മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. എന്താണ് സത്യം? ഏതാണ് സന്മാർഗം? ഏതാണ് തിന്മ? ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് മടങ്ങണം, അത് പരിശോധിക്കണം, അത് നമ്മൾ അറിയണം. ഇത് അറിയൽ പണ്ഡിതന്മാരുടെ മാത്രം ബാധ്യതയല്ല. ആണോ? അല്ല. എന്താ സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു പറഞ്ഞത്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം, നീ അറിയണം. ആരോടാ പറയുന്നത്? ആരോടാ പറയുന്നത്? മനുഷ്യവംശത്തോട് മാത്രം മുഴുവൻ വായിച്ചു പറയുന്നത്. ഫഅലം, നീ അറിയണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയം. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. എന്താണ് ആരാധന? അദ്ദുആഉഹു വൽ ഇബാദ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദുആഉഹു വൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന, ദ്വാരക്കലാണ് ആരാധന. മൊഹിദ്ദീൻ ശേഹയെ കാക്കണേ ശിർക്ക്, അള്ളാഹുവെ കാക്കണേ തൗഹീദ്, മറിയം ബീവിയെ രക്ഷിക്കണേ ശിർക്ക്, ശ്രീരാമ രക്ഷിക്കണേ ശിർക്ക്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയം അറിയണം, ഇത് പഠിക്കണം. അതുകൊണ്ട് പഠിച്ചവർക്ക് മാത്രമേ പടച്ചോനെ പേടിക്കാൻ കഴിയൂ. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാഉ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാഉ, അള്ളാഹുവിന്റെ അടിമകളിൽ പണ്ഡിതന്മാർ അല്ല അറിവുള്ളവർ. വാക്ക് ആ രീതിയിൽ ഉപയോഗിച്ചാൽ വേ മനസ്സിലാവും. അറിവുള്ളവർ മാത്രമേ അള്ളാഹനെ ഭയപ്പെടുകയുള്ളൂ. അള്ളാഹനെ ഭയപ്പെടണമെങ്കിൽ അറിയണം. അള്ളാരാന്നറിയണ്ടേ? അള്ളാഹുവിന്റെ സിഫത്ത് അറിയണ്ടേ? അവന്റെ ഗുണവിശേഷണങ്ങൾ അറിയണ്ടേ? എങ്ങനെ നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, നോമ്പ് നോക്കണം എന്നറിയണ്ടേ? ഏതൊക്കെയാണ് വിദ്യത്ത്, ഏതൊക്കെയാണ് സുന്നത്തെന്ന് അറിയണ്ടേ? ഇന്നത് പറഞ്ഞാൽ ശരിയാകുമോ ഇല്ലേ എന്ന് അറിയണ്ടേ? അറിഞ്ഞാൽ മാത്രമേ പേടിക്കാൻ പറ്റൂ. ആ ചില മരമണ്ടന്മാർ പറയും, ഞങ്ങളൊക്കെ കഴിച്ചിലാവും, നിങ്ങളൊക്കെയാണ് കുടി, ഞങ്ങളൊക്കെ പണ്ഡിതന്മാരല്ലേ എന്ന് പണ്ഡിതന്മാരോട് പറയും. എന്നോടല്ല, ആ നമ്മളോരോട് പറയും, ഇത് ഞങ്ങളൊക്കെ കഴിച്ചിലാവും. പടച്ചോനെ ഞങ്ങൾ അറിഞ്ഞില്ല, ചങ്ങാതി പോലീസിന്റെ മുമ്പ് കഴിച്ചിലാവും. വണ്ടിയും വിട്ട് ട്രാഫിക് തെറ്റിച്ച് പോകുമ്പോ, ഏയ് ഞാൻ അറിഞ്ഞില്ല എന്നാ ഇമ്പോർക്ക് കെട്ടിക്കോ പോയിക്കോ, അല്ലേ? ഫൈനിടും. എവിടെ ഫൈന്? പരലോകത്ത്? സ്വർഗത്തിലാ? അല്ല, അത് നരകത്ത് പോയി വാങ്ങണ്ടേ? വേണ്ടേ? ആ ലിക്കൈലായക്കൂന ലിന്നാസി ഹുജ്ജത്തുൻ ബഅദ റുസുൽ, അല്ലാഹു പറയാം. എന്താ സൂറത്തുൽ ബഖറയിൽ എന്താണ് പറയുന്നത്? പ്രവാചകന്മാരെ ഇറക്കിയ ശേഷം ഇനി ജനങ്ങൾക്ക് എതിർത്തെളിവുണ്ടാകരുത്. അല്ല, നബി വന്നോ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല, അള്ളാഹു ഖുർആൻ ഇറക്കിയോ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല റബ്ബേ എന്ന് പറയുന്നു. എന്നാൽ അവിവേകം സംഭവിക്കും, അവിവേകം സംഭവിക്കും.
ഓർമ്മക്കുറവ് സംഭവിക്കും. അപ്പൊ നമുക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. അറിഞ്ഞില്ലാന്ന് പറയാൻ പറ്റൂല, അറിഞ്ഞേ പറ്റൂ, അറിഞ്ഞേ പറ്റൂ, പഠിച്ചേ പറ്റൂ. അത് വ്യക്തമാണ്, അതിന് യാതൊരു ഒഴിവുകഴിവുമില്ല കേട്ടോ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഇന്നമായ ഇബാദിഹിൽ ഉലമാഊ, അറിവുള്ളവർ മാത്രമേ അള്ളാഹുവിനെ ഭയപ്പെടുകയുള്ളൂ. എന്തിനാ അറിവ്? പാസ്സാകാനാണോ, സർട്ടിഫിക്കറ്റിനാണോ, ഇമാമത്ത് നിൽക്കാനാണോ, ഖുതുബ പറയാനാണോ, എഴുതാനാണോ, പ്രസംഗിക്കാനാണോ? അല്ല. പിന്നെയോ അമൽ ചെയ്യാൻ, പിന്നെയോ ദഅവത്ത് ചെയ്യാൻ, സൂക്ഷിക്കാൻ. അള്ളാഹനെ സൂക്ഷിക്കണമെങ്കിൽ ഓരോന്നിലും ചെറിയ സൂക്ഷ്മത വേണം. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ തന്നെ ഓരോന്നും കൃത്യമായി അറിഞ്ഞ് അതനുസരിച്ച് അമൽ ചെയ്യലാണ്. അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയരുത്, പറയാമെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. പരലോകത്ത് പണ്ഡിതന്മാർ മുഴുവൻ കുടുങ്ങുകയും പാമരന്മാരൊക്കെ കൈച്ചിലാവുകയും ചെയ്യുന്നതായിട്ടല്ല ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഊ, അറിവുള്ളവരെ മാത്രമേ അള്ളാഹുവിനെ ഭയപ്പെടുകയും. അറിവുള്ളവരൊക്കെ ഭയപ്പെടുന്നുള്ള അർത്ഥത്തിലല്ലോ, മറിച്ച് അറിവുണ്ടായാലേ ഭയപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അറിവുണ്ടായത് കൊണ്ട് മാത്രം ഭയപ്പെടുമെങ്കിൽ ഇബിലീസ് ഭയപ്പെടും. ഇബിലീസിനേക്കാൾ വലിയ ആലിമാരാണ് ദുനിയാവില്. എല്ലാ കിതാബ് ഓതിയ ആള്, എല്ലാ നബിമാരുടെയും പ്രസംഗം കേട്ട ആള്, എല്ലാ മുർസലുകളുടെയും പ്രസംഗം കേട്ട ആള് അള്ളാഹന്റെ സദസ്സിൽ ഇരുന്നാളല്ലേ മുപ്പര് വല്ല കാര്യം ഉണ്ടായോ? അള്ളാഹു പറഞ്ഞില്ലേ, നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയ ഒരാളുടെ കഥ പറഞ്ഞു കൊടുക്കും മുഹമ്മദ് നബിയെ. എന്താ സംഭവിച്ചത്? അറിവ് നൽകി, വിവേകം നൽകി, കഴിവ് നൽകി. വലാക്കിന്നഹു അഖ്ലദൈലല്ലർലി, മുബർക്കും മണ്ണിനോടാ പ്രിയം, മണ്ണിനോട് കെട്ടിപ്പിടിച്ച് കിടന്ന്, ദുനിയാവിനോട് കെട്ടിപ്പിടിച്ച് കിടന്ന്, ആയത്തുകളും ഹദീസുകളും തത്വങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാം മറന്നു കളഞ്ഞു. അങ്ങനെയുള്ള പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു പറയുന്നുണ്ട്. അറിവ് മാത്രം പോരാ, ഹിദായത്ത് കിട്ടണം, ഹിദായത്ത് കിട്ടണം. അയ്ഷാ, മഹാകവി അയ്ഷാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്തെത്തിയില്ലേ, അറിയാൻ വേണ്ടി വന്നതല്ലേ. പക്ഷേ അബൂജഹൽ പറഞ്ഞതാ, നിങ്ങൾ ഇത് കൊണ്ടേക്കൊള്ളി, അടുത്ത കൊല്ലം വന്നോളി. എന്താ നൂറൊട്ടകം? അപ്പോൾ അയ്ഷ ചിന്തിച്ചു, മുഹമ്മദ് പറയണത് നാളെ തരാന്നാ. എപ്പോ? നാളെ. ഇത് പരലോകത്ത് അബൂജഹൽ പറഞ്ഞ ഇപ്പൊ തന്നെ കൊണ്ടേക്കൊള്ളിനാ. സമാധാനായി. ഉപരി പോയി തൊട്ടടുത്ത് നിന്ന്, വലീദ് ഇബ്നു മുഗീറ, വലീദ് ഇബ്നു മുഗീറ തൊട്ടടുത്ത് നിന്നു. കവിതയാണ് അല്ല ഇത്, ഇത് കവിതയല്ല, ഇത് മാരണമല്ല, മറിച്ച് അടിമുടി പ്രകാശമാണെന്ന് ഖുർആനെ പറ്റി പറഞ്ഞു. അപ്പോ നേതാക്കന്മാർ കണ്ടുരുട്ടി, എടാ ഇതിനല്ല ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പൊ ഞാൻ അത് ചിന്തിക്കട്ടെ, ചിന്തിച്ചു. അപ്പൊ മനസ്സിലായി ഇവരേക്ക് തല്ലുകിട്ടും, ഈ ജാതി വർത്തമാനം പറഞ്ഞാ തല്ലുകിട്ടും. അങ്ങനെയുള്ള കുറെ വലീദ് ഇബ്നു മുഗീറമാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. മുജാഹിദീങ്ങൾ പറയുന്നതിലും കുറച്ച് കാര്യമൊക്കെ ഉണ്ട്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അപ്പൊ പക്ഷേ പറയാൻ വയ്യ. പിന്നെ ചില പ്രസംഗകന്മാർ ലക്ഷക്കണക്കിന് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പറയും, മണ്ണിലേക്കല്ല വിണ്ണിലേക്കാണ് നോക്കേണ്ടത്. അപ്പൊ ആർക്ക് തിരിയും? അഞ്ചാറ് ആൾക്കാർക്ക് തിരിയും. ഓൽക്ക് അല്ലെങ്കിൽ തിരിയും. എന്താ അതിന്റെ അർത്ഥം? അള്ളഹാനോട്, ആകാശത്തുള്ള അള്ളഹാനോടാ പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ മണ്ണ് കിടക്കണം മൊഹീദീൻ ശേഖനോടല്ല എന്നാ പറഞ്ഞത്. പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാരെ കയ്യടി കിട്ടണമെങ്കിൽ പച്ചി പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള വലിയ ദുഃഖമുഖർമാർ നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ അങ്ങനെയാകരുത്, നമ്മൾ അങ്ങനെയാകരുത്. ഇന്ന് ചിർക്കുള്ള ബിദുഅത്തുള്ള ഒരു വീട്ടിൽ ചെന്നിട്ട് വലിയാപ്പാന്റെ വട കഴുത്തിൽ വടം കെട്ടിക്കൊടുത്തിരിക്കുന്നു, നരകത്ത് പോകാൻ വേണ്ടി മുസ്ലിയാർ. എന്തിനാണ് ഐക്കല് കിട്ടുന്നത്? മനുഷ്യൻ നരകത്തിൽ പോകാൻ വേണ്ടി. ആര്? മുസ്ലിയാർ. വാജ്പേയി അല്ല, അഡ്വാനി അല്ല, ഒബാമയല്ല, ബുഷ് അല്ല, പിന്നെയും മുസ്ലിയാർ. അപ്പൊ നമ്മള് കാണുകയാണ്, നമ്മള് കാണുകയാണ്. ചളി ഉണ്ടെങ്കിൽ ആ ചളിയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കും. പിന്നെ അല്ല നിനക്ക് വേണോ, ഇതൊക്കെ വേണോ എന്നൊരു വാക്ക് പറയും. അപ്പൊ നമുക്ക് സമാധാനമായി. എന്ത്? അള്ളഹാനോട് പറ്റി, അള്ളഹാനെ പറ്റിച്ചല്ലോ. എന്തോന്ന് പറഞ്ഞല്ലോ, നിനക്ക് വേണോ? അതൊന്നല്ല. ഇന്ന ഐക്കല്ലുർക്കാണ് തിരുനബി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ മേത്ത് കിടണ്ട, നിങ്ങളെ മേത്ത് കുടിക്കണ്ട, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞോളി ആ കേട്ടോ. ശരിക്ക് പറയണം, മനസ്സിലാകണ പോലത്തെ പറയണം. ജമാഅത്ത് പ്രസംഗിക്കും, എന്ത്? ദൈവത്തിന്റെ പരമാധികാര വിഭാവനക്ക് വിരുദ്ധവന വിരുദ്ധമായി വല്ലവനോട് വിധേയത്വം കാണിച്ചാൽ അത് അക്ഷന്തിമ്യമായ അപരാധമായി. തിരിഞ്ഞോ, എന്തെങ്കിലും തിരിഞ്ഞോ? ഇല്ല. ചുരുക്കിയാൻ പാടില്ല എന്നാ പറഞ്ഞത്. തല്ലുകിട്ടൂല, തല്ലുകിട്ടൂല. ഇല്ലേ ഷബാബിന്റെ ഒരു നോട്ടീസ്, അന്തകയന്ത്രങ്ങൾ ഭൂമിയുടെ കന്യകാത്വം നശിപ്പിച്ചു. പത്തോട്ടം പറഞ്ഞാൽ മനസ്സിലാവോ? അന്തകയന്ത്രങ്ങൾ ഭൂമിയുടെ കന്യകാത്വം നശിപ്പിച്ചു. തൗഹീദിനെ പറ്റിയുള്ള ലഘുലേഖ ആ പറഞ്ഞത് എന്താ? ഇതന്നെ, ജെ സി ബി വന്നിട്ട് മണ്ണ് നിരത്തി. അപ്പൊ ഭൂമി ആരാണ്? കന്യകയായ പെണ്ണ്, കല്യാണം കഴിക്കാത്ത പെണ്ണ്. ഓളെ ജെ സി ബി ബലാത്സംഗം ചെയ്തു. തൗഹീദ് മർക്കസുദ്ദാവി എന്നിറങ്ങിയ നോട്ടീസ്, തൗഹീദിന്റെ നോട്ടീസ്.
പ്രകൃതിനെ പറ്റി ഇറങ്ങിയ നോട്ടീസ് അല്ല, ഓസോൺ പാളിനെ പറ്റിയല്ല. അപ്പൊ അങ്ങനെയല്ല. പിന്നെയോ പിന്നെയോ മുസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബേ എന്റെ ഹൃദയം കുറച്ചും കൂടി വിശാലാക്കിജി, വയസ്സിർലി അംരി എന്റെ കാര്യം നീ ഒന്ന് എളുപ്പാക്ക്, വഹ്ലുൽ ഉഖദത്തം മിൻ ലിസാനി എന്റെ നാവിന്റെ കെട്ട് നീ എനിക്ക് നിൽക്കണ്ടല്ലോ, ശരിക്കും പറയാൻ വയ്യ. എന്തിനാ എന്തിനാ റബ്ബേ, യഫ്ഖഹു ഖൗലി ഞാൻ എന്താ പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലാകാൻ. ബലാഗ എന്ന് കേട്ടിട്ടില്ലേ, ബലാഗ എന്ന് എന്താ സാഹിത്യം. നമ്മളെ സാഹിത്യകാരന്മാർ എഴുതിയ മനസ്സിലാവില്ലല്ലോ നമുക്ക് ഇല്ലേ, ആ സാഹിത്യം. ബലാഗ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അറിയോ, എത്തുന്നത് എവിടെ, ചുണ്ടുന്ന് ചെവി കത്തണം എഴുതിയോ, ചെവിയിൽ നിന്ന് തലച്ചോറ് കത്തണം, തലച്ചോറിന്ന് മനസ്സിലാകണം. മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി എന്ന് അറിയില്ല, എവിടെത്തുമ്പോളാ അത് മനസ്സിലെത്തണം. കേട്ടാ മനസ്സിലാവില്ല, ചിന്തിച്ചാലും മനസ്സിലാവില്ല, മനസ്സിലായാലേ മനസ്സിലായുള്ളൂ.